നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സിപിഐയുടെ അവലോകന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒന്നോ രണ്ടോ നിയമസഭാ മണ്ഡലങ്ങളിലെ തോൽവിയിൽ ഒഴിച്ച് ബാക്കിയുള്ള ഒരിടത്തും സിപിഐക്ക് ഒരു പങ്കുമില്ല, സിപിഎമ്മിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് തങ്ങൾ തോറ്റത് എന്ന മട്ടിലാണ് ആ അന്വേഷണമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. കുഴപ്പമില്ല, സിപിഎമ്മിന്റെ തണലിൽ തന്നെയാണ് സിപിഐ എല്ലായിടത്തും ജയിക്കാറുള്ളത്. തങ്ങൾക്ക് ഇറ്റുപോലും സ്വാധീനമുള്ള പറവൂരിലും മൂവാറ്റുപുഴയിലും ഉണ്ടായ തെറ്റുകളെങ്കിലും ഏറ്റുപറയാൻ അവർ തയ്യാറായിരുന്നു. ആ റിപ്പോർട്ടിൽ രസകരമായി തോന്നിയത് കുണ്ടറയിലെ പരാജയത്തെക്കുറിച്ച് സിപിഐ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടി അമ്മയുടെ രീതികളാണ് പരാജയത്തിന് വഴിവച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നതിനോടൊപ്പം എതിരാളിയായിരുന്ന വിഷ്ണുനാഥിന്റെ വിനയാന്വിത സ്വഭാവം, അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി എന്നുള്ളതാണ്. അതായത് സിപിഐ പറഞ്ഞു വരുന്നത് ഒരിടത്ത് വിനയമില്ലാത്ത ഒരാളും ഒരിടത്ത് വിനയകുങ്കിതനായ ഒരാളും കൂടി ഏറ്റുമുട്ടി, അപ്പോൾ വിനയാന്വിതനോടൊപ്പം ജനം നിന്നു എന്നുള്ളതാണ്. അങ്ങനെ വിനയാന്വിതന്മാർ ജനങ്ങളുടെ അംഗീകാരം പിടിച്ചുപറ്റുന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പെങ്കിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിലെത്താൻ കഴിയില്ലായിരുന്നു. കംപ്ലീറ്റ് വിനയാന്വിതന്മാരുടെ ഘോഷയാത്രയായിരുന്നില്ലേ മറുവശത്ത്? വിനയവും അതിവിനയവും ഒക്കെയായി ജനങ്ങളുടെ മുന്നിൽ യാചകന്മാരെ പോലെ നടക്കുന്ന എത്രയോ ദയനീയ കോൺഗ്രസ് മുഖങ്ങളെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അവിടെ ഒന്നും വിനയം മുഖമുദ്രയാക്കി നടക്കുന്നവരെ അല്ലെങ്കിൽ വിനയം അഭിനയിക്കുന്നവരെ ജയിപ്പിച്ചു കളയാമെന്ന് ജനം ചിന്തിച്ചില്ലല്ലോ. തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി കെട്ടിവച്ചിട്ട് കാര്യമില്ല. ഇപ്പോ കുണ്ടറയിലെ പരാജയത്തിന് കാരണം മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മേഴ്സിക്കുട്ടി അമ്മയുടെ ആ വിഷയത്തിലുള്ള നിലപാടുകളും ചില പരാമർശങ്ങളും ഒക്കെ ആ തോൽവിക്ക് ഒരു ഘടകമായിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല. പക്ഷെ അതിന് വിഷ്ണുനാഥിന്റെ വിനയം കൊണ്ടാണ് മേഴ്സിക്കുട്ടിയമ്മയെ മറികടക്കാൻ സാധിച്ചത് എന്നൊക്കെ സിപിഐ പോലുള്ള ഒരു പാർട്ടി പറയുമ്പോഴാണ് ആ അന്വേഷണത്തിൽ തന്നെയുള്ള അപജയം എത്രമാത്രമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇതേ വിനയവുമായി നടന്നയാളെ ചെങ്ങന്നൂരിൽ പരാജയപ്പെടുത്തിയില്ലേ? ഇപ്പൊ ചെങ്ങന്നൂരിലെ ജനതയ്ക്ക് ഒരിക്കൽ മനസ്സിലായ വിനയം അത് വിനയമല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ രണ്ടാമത് അടിച്ചോടിച്ചു വിട്ടത്. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പോലും അവിടെ ഒന്ന് മത്സരിക്കാൻ പോലും തയ്യാറായില്ല ഈ വിനയാന്വിതൻ എന്നുള്ള കാര്യവും നമ്മൾ ആലോചിക്കണം. അപ്പോ വിനയമൊന്നുമല്ല ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യം സിപിഐക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം ബോധ്യപ്പെടേണ്ടതുണ്ട്.